എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ ആളുകൾക്കും എന്നോട് ഞാൻ നന്ദി പറയുകയാണ്. ഞാൻ മിമിക്രി ആർട്ടിസ്റ്റും ലൗകിക ആർട്ടിസ്റ്റുമാണ്. എല്ലാവർക്കും അറിയാം മിമിക്രിയാണ് എൻ്റെ മെയിൻ. മിമിക്രിയിലൂടെയാണ് നിങ്ങളെല്ലാവരും എന്നെ തിരിച്ചറിഞ്ഞതും എന്നെ ഇഷ്ടപ്പെട്ടതും. അപ്പോൾ ഇനി കുറച്ച് നാളത്തേക്ക് റെസ്റ്റാണ്, പക്ഷേ നിങ്ങളാരും വിഷമിക്കണ്ട. പഴയതിനേക്കാളും അടിപൊളിയായിട്ട് ഞാൻ തിരിച്ചു വരും. അപ്പോഴും നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. കൊല്ലം സുധി എന്ന അതുല്യ കലാകാരന്റെ വിടവാങ്ങലുണ്ടാക്കിയ ഞെട്ടൽ ഇപ്പോഴും മലയാളി പ്രേക്ഷകർക്ക് മാറിയിട്ടില്ല. അവരിപ്പോഴും ആ ഞെട്ടലിൽ തന്നെയാണ്. അതിന് പിന്നാലെ ഇപ്പോൾ പുറത്തുവരുന്ന ഒരു വീഡിയോ കണ്ട എല്ലാവരും ഞെട്ടലിലാണ്. നടനും മിമിക്രി കലാകാരനുമായ കൊല്ലം സുധിയുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ പരിക്കേറ്റ മിമിക്രി കലാകാരനാണ് മഹേഷ് കുഞ്ഞുമോൻ. അദ്ദേഹത്തിന്റെ ആരോഗ്യം വീണ്ടെടുക്കുന്നുവെന്ന് അദ്ദേഹം തന്നെ ഇപ്പോൾ ആരാധകർക്ക് മുന്നിലെത്തി പറഞ്ഞെത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അവസ്ഥകളെക്കുറിച്ചുള്ള ചോദ്യം നിരവധിയാണ് മുന്നോട്ട് വന്നത്. അദ്ദേഹം തന്നെ നേരിട്ടെത്തി പറയണമെന്ന് ആരാധകരുടെ ആവശ്യമായിരുന്നു. അങ്ങനെ അവസാനം സർജറിക്ക് ശേഷം പൂർണ്ണ റെസ്റ്റ് എടുത്തതിനു ശേഷം അദ്ദേഹം ആരാധകരെ കാണാനായി സോഷ്യൽ മീഡിയയിലെത്തി. പക്ഷേ അദ്ദേഹത്തിനെ കണ്ടാൽ പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്ക് അദ്ദേഹത്തിന്റെ മുഖം വികൃതമായി പോയി എന്നതാണ് ഏറ്റവും ദുഃഖകരമായ വാർത്ത. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന താരം ഇപ്പോൾ മുറിവുകളെല്ലാം ഉണങ്ങിത്തുടങ്ങി എന്ന് പറഞ്ഞ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നു. താൻ പഴയതിലും ഊർജ്ജസ്വലനായി തിരിച്ചുവരുമെന്നും തന്നെ സ്നേഹിക്കുന്നവർ വിഷമിക്കരുതെന്നും മഹേഷ് കുഞ്ഞുമോൻ പറഞ്ഞു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി. മിമിക്രിയിലൂടെയാണ് എന്നെ എല്ലാവരും തിരിച്ചറിഞ്ഞതും ഇഷ്ടപ്പെട്ടതും. കുറച്ചു നാളത്തേക്ക് ഞാൻ വേദിയിൽ കാണില്ല, റെസ്റ്റാണ് വേണ്ടത്. ആരും അതിൽ വിഷമിക്കേണ്ട. പഴയതിനേക്കാൾ ഊർജ്ജത്തോടെ ഞാൻ തിരിച്ചുവരും. അപ്പോഴും നിങ്ങളുടെ സ്നേഹവും പിന്തുണയും എനിക്ക് ഉണ്ടാവണം. മഹേഷ് കുറിച്ചത് ഇങ്ങനെ. താടിയെല്ലുകളും പല്ലുകളുടെയും ചികിത്സയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിനുശേഷം മൂക്കിനുണ്ടായ ചതവും ചികിത്സിക്കും. മുഖത്തും പല്ലുകൾക്കും പരിക്കേറ്റ മഹേഷ് കുഞ്ഞുമോന് 9 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയായിരുന്നു നടത്തിയത്. താരത്തിന്റെ കൈക്കും ഒടിവുണ്ടായിരുന്നു. വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ മഹേഷ് കുഞ്ഞുമോന് പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വരട്ടെ എന്നുള്ള ആശംസകളുമായി എത്തുന്നത്. ജൂൺ 7 തന്നെയായിരുന്നു മഹേഷിന് ശസ്ത്രക്രിയ നടന്നത്. 9 മണിക്കൂർ നീണ്ട ഒരു ശസ്ത്രക്രിയ തന്നെയായിരുന്നു അവിടെ നടന്നതും. മിമിക്രി കലാകാരൻ കൊല്ലം സുധിയുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ എന്തുമാത്രമാണ് ആ ആഘാതമായത് എന്ന് ഇപ്പോൾ മനസ്സിലാകുന്നുവെന്ന് കൊല്ലം സുധിയുടെ മുന്നിൽ എയർ ബാഗ് ഉണ്ടായിട്ട് പോലും അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയത് ഈ ആക്സിഡന്റിന്റെ ആഘാതമായിരുന്നുവെന്നും അത്രമാത്രം സ്പീഡിലായിരുന്നുവെന്നൊക്കെ നിരവധി ചോദ്യങ്ങളും ചർച്ചകളും ഇപ്പോൾ നടക്കുകയാണ്. കൊല്ലം സുധിയുടെ അപകടത്തിന് ശേഷം ഇപ്പോൾ മഹേഷ് കുഞ്ഞുമോന്റെ മുഖം കണ്ടതിന് ശേഷമാണ് അദ്ദേഹത്തിന് എന്തുമാത്രമാണ് ഈ അപകടം സംഭവിച്ചതും ആഘാതമുണ്ടാക്കിയതെന്നും മലയാളികൾക്ക് വളരെയധികം ഞെട്ടലുണ്ടാക്കുന്നു. ജൂൺ 5 പുലർച്ചെ 4:30 ദേശീയപാത 66 പനമ്പിക്കുന്നിലെ കൊല്ലം സുധിയും ബിനു അടിമാലിയും മഹേഷ് കുഞ്ഞുമോനും അടങ്ങുന്ന സംഘം സഞ്ചരിച്ചിരുന്ന കാറും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. സ്റ്റേജ് ഷോയ്ക്ക് ശേഷം വടകരയിൽ നിന്ന് എറണാകുളത്തേക്ക് മടങ്ങുകയായിരുന്നു താരം. തലയ്ക്ക് പരിക്കേറ്റ കൊല്ലം സുധിയെ പെട്ടെന്ന് തന്നെ കൊടുങ്ങല്ലൂരിൽ എത്തിച്ചെങ്കിലും അദ്ദേഹത്തിനെ രക്ഷിക്കാനായില്ല. ആശുപത്രിയിൽ എത്തുന്നതുവരെയും അദ്ദേഹത്തിന് ജീവനുണ്ടായിരുന്നു. ആശുപത്രി ആരോഗ്യ പ്രവർത്തകരോടൊക്കെ തന്നെയും തന്റെ അവസ്ഥയെക്കുറിച്ച് കൊല്ലം സുധി വളരെ വ്യക്തമായി സംസാരിച്ചിരുന്നു. എന്നാൽ അവിടെ നിന്ന് നിമിഷങ്ങൾക്കകമായിരുന്നു കൊല്ലം സുധിയുടെ മരണം സംഭവിച്ചതെന്ന് അവിടെയൊന്നു തന്നെ വാർത്തകൾ പുറത്തുവന്നിരുന്നു. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.